എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പഠിക്കാൻ പോകുന്നത് LDC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ തന്നെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അതുപോലെ മെന്റൽ എബിലിറ്റി സെഷനിൽ നിന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ മാത്സും അതുപോലെ മാനസിക വികസന ശേഷി വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ നേരത്തെ ചോദിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. അതിലെ ഏത് ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ഇത് ചോദിച്ചിട്ടുള്ളത് നോക്കാം. LDC ഇടുക്കി 2003 ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്. അപ്പൊ ഇതുപോലെ പലരും എന്നോട് പറഞ്ഞിരുന്നു ഇംഗ്ലീഷിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ, അതായത് ടോപ്പിക് വൈസ് മാത്സ് ചെയ്യണമെന്ന്. ടോപ്പിക് വൈസ് മാത്സ് കുറച്ച് ക്ലാസ്സുകൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, മാത്സിന്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണതെല്ലാം. അതിൽ ഈ ജ്യാമിതി അതുപോലെ അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കൃത്യങ്കങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങളത് കാണുക. കിട്ടിയില്ലെങ്കിൽ ഞാൻ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് തരാം, പറയുക കമന്റിൽ. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്. 1710 ഈസ് 2 1811 2516 ഈസ് 2 എത്രയാണ്? അപ്പൊ ആ ചോദ്യചിഹ്നത്തിന്റെ അടുത്ത് ഏത് നമ്പറാണ് വരേണ്ടത്? അപ്പൊ കുറച്ച് വലിയ സംഖ്യകളാണ് അല്ലെ, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തൊന്നും കണ്ടുപിടിക്കുന്ന രീതിയിൽ, അതായത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ അങ്ങനെയൊന്നും എഴുതിയിട്ടായിരിക്കണം എന്നില്ല. അപ്പോൾ ഇതുപോലെ വലിയ നമ്പേഴ്സ് വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ട്രിക്ക് അതിനകത്ത് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത, എന്തെങ്കിലും ഒരു കോഡിംഗ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കുക, ആൻസർ കിട്ടുന്നുണ്ടോ എന്ന്. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കാം അല്ലെങ്കിൽ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കൂ, ആദ്യത്തെ നമ്പറിൽ ഇവിടെ 17 അല്ലേ, ഇവിടെ എന്തായി അത്? 18 ഇവിടെ 10 അടുത്തത്, ഇവിടെ എത്രയായി? 11. അപ്പൊ ഇങ്ങനെ ഒരു രീതി അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ 25 ഇവിടെ. അപ്പൊ ഇനി അടുത്തതിൽ ഇവിടെ ഏതായിരിക്കണം വരേണ്ടത്? 26 വരേണ്ടത്. ഇവിടെ 16. അപ്പൊ അടുത്തത് ഏതായിരിക്കണം വരേണ്ടത്? ഈ രീതിയിലാണെങ്കിൽ 17 വരേണ്ടത് അല്ലെ. അപ്പോ ഇതേ നോക്കൂ, ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ ആണ്, 2617. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം നമ്മൾ ചിലപ്പോ ഇങ്ങനെ വരുമോ, ഇങ്ങനെ ഒരു ചോദ്യം വരുമോ എന്ന് നമ്മൾ വിചാരിക്കും അല്ലെ. അപ്പോ അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു മെന്റൽ എബിലിറ്റി സെഷൻ ഒക്കെ നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഇങ്ങനെയും ചോദ്യം ചോദിക്കാം എന്നൊരു ബോധം നമുക്ക് വരുന്നത് ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണുമ്പോഴാണ്. അല്ലാതെ നമുക്കിപ്പോ മാത്സിലാണെങ്കിൽ കുറെ ഇക്വേഷൻസ് അല്ലെങ്കിൽ കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചാൽ നമുക്ക് കിട്ടും. ഇതുപോലെയുള്ള മാനസിക വികസന ശേഷി ആ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കൂടുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, എന്തായാലും കൂടുതൽ തരത്തിലുള്ള ചോദ്യങ്ങൾ പരിചയിക്കാൻ. അടുത്ത ചോദ്യം, മറ്റുള്ളവയുമായി ചേരാത്ത പദമേത്? ചന്ദ്രൻ, വ്യാഴം, ബുധൻ, ശുക്രൻ, ഇതിൽ മറ്റുള്ളവയുമായി ചേരാത്ത പദമേതാണ്? അപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാവും, കാരണം ചന്ദ്രൻ എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപഗ്രഹമാണല്ലേ. പക്ഷേ വ്യാഴം, ബുധൻ, ശുക്രൻ എന്നിവയൊക്കെ എന്താണ്? സൂര്യന്റെ മറ്റ് ഗ്രഹങ്ങളാണ്. അപ്പൊ ഇതിൽ മറ്റുള്ളവയുമായി ചേരാത്ത എന്ന് പറയുമ്പോൾ ഏതാണ് ആൻസർ? ചന്ദ്രനാണ് ഇവിടെ ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, 51 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ മീനയുടെ റാങ്ക് 21 അവസാനത്ത് നിന്ന് തുടങ്ങുമ്പോൾ മീനയുടെ സ്ഥാനം എത്രാമതാണ്? അപ്പൊ ആ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? ടോട്ടൽ 51 കുട്ടികളുണ്ട്. അതിന് മീനയുടെ റാങ്ക് 21. അപ്പൊ ആദ്യം മുതൽ പോകുമ്പോൾ അല്ലെ, 1, 2, 3 അങ്ങനെ ഓർഡറിൽ പോകുമ്പോൾ 21. ലാസ്റ്റ് നിന്ന് നോക്കുമ്പോൾ മീനയുടെ റാങ്ക് എത്രാമതാണ് എന്നാണ് അറിയേണ്ടത്. അപ്പോ ഈ മീനയുടെ റാങ്ക് 21 ടോട്ടൽ നമ്പർ 51 ആയതുകൊണ്ട് ബാക്കി എത്ര കുട്ടികളുണ്ട്? 51 - 21 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 30 കുട്ടികളുണ്ടല്ലേ. അതായത് മീനയുടെ റാങ്ക് 21, മീനയ്ക്ക് ശേഷം എത്ര കുട്ടികളുണ്ട് ആ ക്ലാസ്സിൽ? 30 കുട്ടികളുണ്ട്. അപ്പൊ പുറകിൽ നിന്ന് എണ്ണുമ്പോൾ ഈ 30 കുട്ടികൾ വന്നിട്ട് അടുത്തയാളാണ് ആര്? മീന. അപ്പൊ 30 + 1 എന്ത്? മീനയുടെ റാങ്ക്, അതായത് 31. ഇത് വേണമെങ്കിൽ 51 - 21 + 1 ഒറ്റയടിക്ക് നമുക്ക് ഓർത്ത് വെക്കാം. ഇങ്ങനെയാണ് വേണ്ടത്, അതായത് ടോട്ടൽ നമ്പർ മൈനസ് മുമ്പിൽ നിന്നുള്ള റാങ്ക് +1 ചെയ്താൽ പുറകിൽ നിന്നുള്ള റാങ്ക് കിട്ടും. അപ്പൊ ഇതൊരു ക്യൂവിൽ നിൽക്കുന്ന ക്വസ്റ്റ്യനോ അങ്ങനെ പല രീതിയിലും ഇത് ചോദിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ചോദ്യം. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, 31. അടുത്ത ചോദ്യം, മറ്റുള്ളവയുമായി യോജിക്കാത്ത അക്ഷര ജോഡി ഏത്? മറ്റുള്ളവയുമായി യോജിക്കാത്ത അക്ഷര ജോഡി നോക്കൂ. DA, അതുപോലെ SV, QN, KH. നമ്മളിങ്ങനെ പല റിലേഷൻസും നമ്മൾ നോക്കണം. അതായത് ഇപ്പോൾ DA എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ
ആൽഫബറ്റിക്കൽ ഓർഡർ എ ബി സി ഡി ഇ എഫ് ജി അങ്ങനെയാണ് പോകുന്നത് അല്ലെ. അപ്പോ ഇവിടെ ആ ആൽഫബറ്റിക്കൽ ഓർഡറിന്റെ ആ ഓർഡർ തെറ്റിച്ചാണ് കൊടുത്തേക്കുന്നത്. അതായത് ഡി പിന്നീട് വരുന്നതാണ്, എ അതിന് മുമ്പ് വരേണ്ടതായിരുന്നു, പക്ഷെ തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. ഇനി ഇവിടെയാണെങ്കിലോ എസ് വി ആണെങ്കിലോ എസ് എന്ന് പറഞ്ഞ ആൽഫബറ്റിക്കൽ ഓർഡറിൽ കറക്റ്റ് ആണ്, കാരണം എസ് ആണ് ആദ്യം വരിക, അതിനുശേഷമാണ് എസ് ടി യു വി അങ്ങനെയാണ് വരുന്നത് അല്ലെ. അപ്പൊ വി പിന്നീടാണ് വരുന്നത്. പക്ഷെ ഇവിടെ നോക്കിയാലും എന്താണ് തിരിഞ്ഞ ഓർഡർ, റിവേഴ്സ് ഓർഡറിലാണ്, ഇവിടെയും റിവേഴ്സ് ഓർഡറിലാണ്. അപ്പൊ ഏതാണ് കറക്റ്റ് ഓർഡറിൽ കൊടുത്തേക്കുന്നത്, അല്ലെങ്കിൽ ഫോർവേഡ് ഓർഡറും റിവേഴ്സ് ഓർഡറും ഓർത്താൽ മതി, കറക്റ്റ് ഓർഡർ എന്നല്ല ഫോർവേഡ് ഓർഡറിൽ കൊടുത്തിരിക്കുന്ന എസ് വി ആണ് ഇവിടുത്തെ കറക്റ്റ് അക്ഷര ജോഡി. കാരണം മറ്റേതെല്ലാം റിവേഴ്സ് ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്, ഇത് മാത്രം ഫോർവേഡ് ഓർഡറിലാണ്. അപ്പൊ ഇവിടെ എസ് വി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, എസ് എൻ എ കെ ഇ എസ് സ്നേക്സ്, സ്നേക്സിനെ എങ്ങനെ കോഡ് ചെയ്തിരിക്കുന്നു, എ എൻ എസ് എസ് ഇ കെ. ലെങ്തിനെ എങ്ങനെ കോഡ് ചെയ്തിരിക്കുന്നു, എൻ ഇ എൽ എച്ച് ടി ജി. അങ്ങനെയാണെങ്കിൽ നേഷനെ എങ്ങനെ കോഡ് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് നോക്കണം ഇതെങ്ങനെയാണ് കോഡിംഗ് നടന്നിരിക്കുന്നത് നോക്കണം. അപ്പൊ ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പൊ ഇതില് ചെയ്തിരിക്കുന്ന ഇതാണ്, നോക്കൂ ഈ സ്നേക്സ് ഇങ്ങനെയാവാൻ എങ്ങനെ വന്നു എന്ന് നോക്കുമ്പോൾ ഇതിന്റെ ഈ ആറ് ലെറ്റേഴ്സ് ഉണ്ട്. ഇതിൽ ആദ്യത്തെ മൂന്നെണ്ണം അവസാനത്തെ മൂന്നെണ്ണം എടുത്തു. ഈ ആദ്യത്തെ മൂന്നെണ്ണത്തിൽ എസ് എൻ എ, അതിവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്, തിരിച്ചെഴുതി അല്ലേ, എ എൻ എസ് എന്ന് എഴുതി, റിവേഴ്സ് ഓർഡറിൽ എഴുതി. ഇവിടെ എന്താണ് കെ ഇ എസ് ആണ്, അത് തിരിച്ചിട്ടാൽ എന്ത് വരും, എസ് ഇ കെ അല്ലേ. ആ എസ് ഇ കെ ആണ് ഇവിടെ നേരെ തിരിച്ചിട്ടിരിക്കുന്നത്. അതുപോലെ ലെങ്തിന്റെ നോക്കുവാണെങ്കിലും എന്താ എൽ ഇ എൻ, അതാണ് ഇവിടെ എന്ത് എഴുതിയിരിക്കുന്നത്, എൽ ഇ എൻ. കണ്ടോ ഇങ്ങനെ നേരെ എൻ ഇ എൽ തിരിച്ചിട്ടിരിക്കുന്നത്. ഇവിടെ ജി ടി എച്ച് എന്നുണ്ട്, ആ ജി ടി എച്ച് തന്നെയാണ് ഇപ്പുറത്തു നിന്ന് എഴുതിയേക്കുന്നത് അല്ലെ, അതായത് എച്ച് ടി ജി എന്ന് റിവേഴ്സ് ആയിട്ട് എഴുതിയേക്കുന്നു. അപ്പൊ ഇനി നേഷൻ എഴുതാൻ എന്താണ് ബുദ്ധിമുട്ട്, നേഷൻ എന്നുള്ളതിനകത്തും എന്താണ് എൻ എ ടി, അതുപോലെ ഐ ഒ എൻ ഉണ്ട്. എൻ എ ടി നമ്മൾ എങ്ങനെ എഴുതും, ടി എ എൻ എന്ന് എഴുതും. പിന്നെ ഐ ഒ എൻ ഉണ്ട്, അത് നമ്മൾ എന്തെഴുതും, എൻ ഒ ഐ എഴുതും. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാണ് അതിന്റെ ആൻസർ വരുന്നത്, ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായ സംഖ്യ ഏത്, മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായ സംഖ്യ ഏത്, 21, 19, 17, 29. ഇതിൽ ഏതാണ് വ്യത്യസ്തമായ സംഖ്യ. അപ്പൊ നമ്മൾ ഈ വ്യത്യസ്തമായ സംഖ്യ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന അഭാജ്യ സംഖ്യകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെ, അഭാജ്യ സംഖ്യ അല്ലെ പ്രൈം നമ്പർ എന്നുള്ള അതൊക്കെ വേറിട്ട് പലപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ 21 എന്ന് പറയുമ്പോൾ അഭാജ്യ സംഖ്യയാണോ, അല്ല അല്ലെ, കാരണം 21 നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 3 × 7 21 അല്ലേ, 1 × 21 21. അപ്പൊ 3 × 7 എന്നൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്. പക്ഷേ ഈ 19, 17, 29 എന്നിവയെ കിട്ടാനായിട്ട് നമുക്ക് അതിന്റെ ഘടകങ്ങള് 1 അതായത് 1 അതേ ഈ ഒരു സംഖ്യയെ മാത്രമാണ് അതിന് ഘടകങ്ങളുള്ളൂ, അല്ലാതെ വേറൊരു സംഖ്യ മൾട്ടിപ്ലൈ ചെയ്താലും ഗുണിച്ചാലും നമുക്ക് ഈ 19 അല്ലെങ്കിൽ 29 17 ഒന്നും കിട്ടില്ല അല്ലെ. വേറെ ഏത് രണ്ട് സംഖ്യകൾ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താലും ഈ നമ്പേഴ്സ് കിട്ടില്ല. അപ്പൊ അതെല്ലാം എന്താണ്, എല്ലാം പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകളാണ്. ഓക്കെ, അതുകൊണ്ട് 21 ഇവിടെ കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, വിട്ടുപോയ സംഖ്യ ഏത്, വിട്ടുപോയ സംഖ്യ. അപ്പൊ 4, 196, 16, 144, 100, 64. അത് കഴിഞ്ഞിട്ട് ഏത് സംഖ്യ വരും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത് ശ്രദ്ധിക്കുമ്പോൾ ഓരോ കാര്യം നമുക്ക് മനസ്സിലാവുന്നത് നോക്കൂ, ആദ്യത്തെ സംഖ്യ ഒരു ചെറിയ സംഖ്യ, അത് കഴിഞ്ഞൊരു വലിയ സംഖ്യ, അത് കഴിഞ്ഞ് വലിയ വേരിയേഷനിലാണ് അടുത്ത സംഖ്യ വരുന്നത് അല്ലേ. അപ്പൊ ഇങ്ങനെ ഈ അടുത്തടുത്ത സംഖ്യകൾ തമ്മിൽ വലിയ വേരിയേഷൻ ഒക്കെ വരുവാണെങ്കിൽ അത് നമ്മൾ ലിങ്ക് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ഒന്നിടവിട്ടുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ഇവിടെ ഒന്നിടവിട്ടുള്ളത് നോക്കുമ്പോൾ 4, 16, 36, 64 അല്ലേ, 4, 16, 36, 64. അപ്പൊ അതൊക്കെ എന്താണ് ഇവിടെ നമുക്ക് അറിയാം, 4 എന്ന് പറയുന്നത് എന്താ 2 സ്ക്വയർ,
പതിനാറ് എന്താണ്? 4 സ്ക്വയർ. 36 എന്താണ്? 6 സ്ക്വയർ. 64 8 സ്ക്വയർ. അതായത് 2, 4, 6, 8 എന്നീ ഇരട്ട സംഖ്യകളുടെ വർഗം അല്ലെങ്കിൽ സ്ക്വയർ ആണ് എന്ത്? ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അല്ലെ, ആ ഒരു ഒന്നിടവിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത സംഖ്യ വരേണ്ടത് പക്ഷെ മറ്റേ ഓർഡർ അനുസരിച്ചാണ്. അപ്പൊ അതും കൂടി നമുക്ക് നോക്കാം. ഇനിയുള്ള ഓർഡർ എന്ന് പറഞ്ഞാൽ 196, 144, അതുപോലെ 100. ഓക്കെ, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതും അവിടെ ഒരു വർഗം തന്നെ അല്ലെങ്കിൽ സ്ക്വയർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. 196 എന്ന് പറയുന്നത് എന്തിന്റെ സ്ക്വയർ ആണ്? 14 സ്ക്വയർ ആണ് 196. ഇനി അടുത്തത് 144 എന്ന് പറയുന്നതോ 12 സ്ക്വയർ ആണ് 144. അതുപോലെ അടുത്തത് 100 എന്ന് പറയുന്നത് 10 സ്ക്വയർ ആണ് അല്ലെ, 10 വർഗമാണ്. അപ്പൊ ഇനി അടുത്തത് ഏതായിരിക്കും വരേണ്ടത്, എന്തിന്റെ സ്ക്വയർ ആയിരിക്കും വരേണ്ടത്? അതാണ് നമ്മുടെ ആൻസർ അല്ലെ. അപ്പൊ ഇവിടെ 14, 12 അങ്ങനെ രണ്ട് കുറച്ച് കുറച്ച് പോവാണ്. ഇനി ഏതായിരിക്കും? അതെ, 8 സ്ക്വയർ അല്ലെ, 8 സ്ക്വയർ ആയിരിക്കും. അതായത് 64 നമ്മുടെ ആൻസർ. അപ്പൊ ഇങ്ങനെ ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഏതെങ്കിലും ആൻസർ കിട്ടിയില്ലെങ്കിൽ, മനസ്സിലാകുന്നില്ലെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. ഇനി അടുത്ത ചോദ്യം ഇതായിരുന്നു, 8-ാമത്തെ ചോദ്യം പി എസ് സി ചോദിച്ചതാണ്. അപ്പോൾ 25 × 25 മൈനസ് 15 × 15 ഡിവൈഡഡ് ബൈ 25 × 15 ഈക്വൽ ടു എത്രയാണെന്നാണ് ചോദിച്ചത്. പക്ഷെ പി എസ് സിയിലെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഈ ആൻസർ അല്ലെ, സോറി, ഈ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ആ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാല്, ഈ 25 × 15 പകരം 25 + 15 എന്നായിരുന്നു വേണ്ടിയിരുന്നത്. എന്നാലാണ് ഈ ഓപ്ഷൻ കൊടുത്തിരുന്ന ആൻസർ കിട്ടുമായിരുന്നുള്ളൂ. അപ്പൊ 25 + 15 എന്നാണ് കേട്ടോ. അപ്പോ ഇത് ശരിക്കും ഇങ്ങനെ വരുന്ന സിംപ്ലിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ പല ഇക്വേഷനിലേക്ക് പോവും. ഇക്വേഷൻസ്, അപ്പൊ അതിനെപ്പറ്റിയുള്ള ക്ലാസ്സുകൾ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇക്വേഷൻസും നമുക്ക് പ്രധാനപ്പെട്ട, അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് a+b² a-b² അതുപോലെ a+b × a-b അല്ലെ, അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ സമയത്ത് വരണം. അതുകൊണ്ട് അങ്ങനെയുള്ള ബേസ് ഇക്വേഷൻസ് എല്ലാവരും പഠിച്ചിരിക്കണം. അപ്പൊ ഈ ആ ഒരു ഇതിന്റെ ആപ്ലിക്കേഷൻ ആണ് ശരിക്കും ഇവിടെ വരുന്നത്. കാരണം നമ്മൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് അത് മൈനസ് ചെയ്ത് പിന്നെ താഴെ പ്ലസ് ചെയ്ത് ഡിവൈഡ് ചെയ്തെടുക്കുമ്പോഴേക്കും സമയവും. പക്ഷെ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്ത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇത് നോക്കൂ, 25 × 25 എന്ന് വെച്ചാൽ ശരിക്കും 25 സ്ക്വയർ അല്ലേ, മൈനസ് 15 × 15 15 സ്ക്വയർ ആണ്, ഡിവൈഡഡ് ബൈ 25 + 15 ഞാൻ അങ്ങനെ തന്നെ എഴുതുന്നു. ഇത് ശരിക്കും നോക്കൂ കുട്ടികളെ, a² - b² ഡിവൈഡഡ് ബൈ a + b എന്ന ഫോമുല ആണ് അല്ലെ. a² - b² ഡിവൈഡഡ് ബൈ a + b പോലെയാണ് കിടക്കുന്നത് അല്ലെ. ഈ a എന്ന് പറഞ്ഞത് 25 b എന്ന് പറഞ്ഞത് 15 ആണ്, അതുപോലെ തന്നെയാണ് താഴെയും കിടക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം, a² - b² നമ്മൾ എങ്ങനെയാണ് എഴുതാറ്? a + b × a - b അല്ലെ, ഡിവൈഡഡ് ബൈ എന്താണ്? a + b. നോക്കൂ, ഈ ഛേദ, ഇത് അംശം. അംശം എന്ന് വെച്ചാൽ ന്യൂമറേറ്റർ, ഛേദം എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ. അപ്പൊ ഈ അംശത്തിലുള്ള a + b ഛേദത്തിലുള്ള a + b ക്യാൻസലായി, ബാക്കി എന്ത് വരും? a - b എന്ന് വരും അല്ലെ. a - b, a എത്രയാണ് നമ്മുടെ? 25. അതുപോലെ b എത്രയാണ്? 15. അപ്പൊ 25 × 15 പോയാൽ എത്രയായി? 10. എത്രയാണ് അപ്പൊ നമുക്ക് ആൻസർ കിട്ടുന്നത്? 10 നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇനി അടുത്ത ചോദ്യം, 15 വർഗമൂലം 3.872 ആണെങ്കിൽ √5 / √5 റൂട്ട് എന്ന് പറഞ്ഞാൽ വർഗമൂലം, 5 × 5 + 3 ഈക്വൽ ടു എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ ഈ വർഗമൂലമൊക്കെ ഈ 3 എല്ലാത്തിനെയും കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, സോറി, നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്താലാണ് ഇങ്ങനെ എളുപ്പത്തിൽ കിട്ടുക അല്ലെ. അപ്പൊ നമുക്ക് പ്രത്യേകം അവർ തന്നിട്ടുണ്ട് 15 × 15 കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. പക്ഷെ അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. ഇത് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ ഒരു കാര്യം, ഈ √5 √5 + √3 എന്ന് എഴുതി. ഇനി ഇതിനെ നമുക്ക് ഈ ഛേദത്തിന്റെ കോഞ്ചുഗേറ്റ് കൊണ്ട്, കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല, ഞാൻ പറയാം,
കോഞ്ചുഗേറ്റ് കൊണ്ട് അംശത്തെയും ഛേദത്തെയും നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മൾ ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് അംശത്തെയും ഛേദത്തെയും രണ്ടിനെയും ഗുണിക്കുകയാണെങ്കിൽ ആ വാല്യൂവിൽ വ്യത്യാസം വരുന്നില്ല അല്ലെ, കാരണം റേഷ്യോ സെയിം ആണ് വരിക. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, ഈ ഛേദം ഏതാണ്, റൂട്ട് 5 + 3 ആണ്. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത് രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത് ഈ ഛേദത്തിന്റെ കോഞ്ചുഗേറ്റ്, അതായത് റൂട്ട് 5 + √3 കോഞ്ചുഗേറ്റ് ആണ് റൂട്ട് 5 - √3. അതുകൊണ്ട് എവിടെ ചെയ്യണം, അംശത്തെയും നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ മോളിൽ എന്ത് വരുന്നു നോക്കൂ, √5 × √5 - √3 ഡിവൈഡഡ് ബൈ, ഇതൊന്ന് നോക്കൂ, a + b × a - b ഫോമിൽ അല്ലേ, അതായത് a + b, അതായത് എന്താണ് √5 a, √b √3. അതുപോലെ ഇവിടെ a - b, ശരിക്ക് a + b × a - b നമ്മൾ എന്താ പഠിച്ചത്, a² - b² അതായത് √5² - √3² അല്ലേ. ഇനി മോളിൽ നോക്കൂ, √5 × അത് നമ്മൾ ബ്രാക്കറ്റ് മാറ്റി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √5 × √5 - √5 × √3 ഡിവൈഡഡ് ബൈ √5² എന്ത് വരും കുട്ടികളെ, √5 × √5 എത്രയാ, 5 അല്ലേ, സ്ക്വയർ റൂട്ട് പോകും. അപ്പോ √3 × √3 എത്ര വരും, 3 വരും. ഇനി ബാക്കി ഞാൻ ഇവിടെ എഴുതാം. ഇനി √5 × √5 എത്രയാണ്, 5 വരുന്നു. മൈനസ് √5 × √3 എത്രയാണ്, അത് നമുക്ക് √15 ആണ് വരുന്നത് അല്ലെ, സ്ക്വയർ റൂട്ട് ഓഫ് √15 വരും. അത് എന്തുകൊണ്ടാ നോക്കൂ, √a × √b എന്ന് പറഞ്ഞാൽ √ab ആണ് കേട്ടോ. അപ്പൊ അതുപോലെ നമ്മൾ √15 എഴുതി. താഴെ എത്രയാ വരിക, 5 - 3 എത്രയാ, 2. ഇനി നമുക്ക് √15 ഓൾറെഡി തന്നിട്ടുണ്ട്, എത്രയാണ്, 5 - 3.872 ഡിവൈഡഡ് ബൈ 2 എന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. 5 എന്ന് നമ്മൾ അത് എന്ത് ചെയ്യണം, കുറയ്ക്കണം. ഇപ്പൊ കുറയ്ക്കാൻ നമുക്ക് ഇപ്പൊ 5 കഴിഞ്ഞ് നമ്മൾക്ക് ഒരു 3 0 അങ്ങനെ ഇടാം. അത് കഴിഞ്ഞിട്ട് 3.872 എന്ന് കൊടുത്തു. കുറച്ച് നോക്കൂ, 8 × 2 = 10, ശിഷ്ടം 1 = 1 7 8 8 × 2 = 10, ശിഷ്ടം 1 = 9 9 = 10, ശിഷ്ടം 1 = 3 4 4 = 5. ഓക്കെ, അപ്പൊ 1.128 ആണ് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ 1.128 ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പൊ നമ്മൾ അപ്പൊ ഈ 1.1 അടങ്ങില്ല അല്ലെ, അപ്പൊ അതിന്റെ 0 എന്ന് കൊടുത്തു. പിന്നെ 11 എന്ന് വരുമ്പോ ഈ 5 = 10 കൊടുത്തു. പിന്നെ 1 ശിഷ്ടം, അത് 12 എന്ന് ഇവിടെ കൂട്ടിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അല്ലാതെ ആണ് ഡിവൈഡ് ചെയ്യാൻ എളുപ്പമെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. അത് ചെയ്യുമ്പോ 12 വരും. അപ്പൊ നമ്മൾ എത്ര കൊടുക്കും, ഈ 12, പിന്നെ 4 ബാക്കിയുണ്ട്, 24 8. അപ്പൊ എത്രയാണ് ആൻസർ കിട്ടുക, 0.564. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് സാധാരണ രീതിയിൽ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ 1 അടങ്ങിയില്ലെങ്കിൽ നമ്മൾ 0 കൊടുത്തു. അപ്പൊ നമുക്ക് ഇവിടെ എന്തുണ്ട്, 11 എന്ന് 1. അത് കഴിഞ്ഞ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 1 ഇറക്കി എഴുതുവാണ്, 0 2 0 1, ഈ അടുത്ത് 1 കൂടി എടുത്ത് എഴുതി. അപ്പൊ ഇവിടെ എന്ത് വന്നു, 2 10. ഓക്കെ, അപ്പൊ 12 വന്നു, 6 2 12, അത് കഴിഞ്ഞ് ഇവിടെ 8 വന്നു, അപ്പൊ 4 2 8. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ആൻസർ കിട്ടിയെന്ന് തോന്നുന്നു, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, 4 സിമ്പൽ നോക്കുക, 4 ÷ എന്നുള്ള സിമ്പിളാണ് അവിടെ യൂസ് ചെയ്തേക്കുന്നത്, by 2 = 8 ആണ്. 6 ÷ 3 = 18 ആണ്. അപ്പൊ അതിന് ഉദ്ദേശിക്കുന്നത് ആ സിമ്പൽ അങ്ങനെ ഇട്ടുവെങ്കിലും ആ ഡിവിഷന്റെ ചിഹ്നം യൂസ് ഉദ്ദേശിക്കുന്ന മറ്റെന്തോ ആണല്ലേ. അപ്പൊ നമ്മൾ നോക്കൂ, എന്താണ് ഈ ബന്ധം, 4 ഉം 2 ഉം എന്ത് ചെയ്താലാ 8 കിട്ടുന്നത്, ശരിക്കും 4 × 2 ആണ് അല്ലെ 8 എന്ന് പറയുന്നത്. അതുപോലെ 6 × 3 ആണ് എന്ത്, 18 വരുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇതെന്താണ് ശരിക്കും ഇവിടെ വേണ്ടത്, ഇൻറ്റു ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് ശരിക്കും കണ്ടുപിടിക്കേണ്ടത് എന്താ, 155 × 1001 അല്ലെ. അപ്പോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്താണ് 155 ഇങ്ങനെ കണ്ടുപിടിക്കാം. 1001 മൾട്ടിപ്ലൈ ചെയ്യാൻ വേറെയും എളുപ്പം ഇതുണ്ട്, അതായത് ഇപ്പോ എന്താണ് ഇങ്ങനെ നമുക്ക് എഴുതാം, 155 × 1000
പ്ലസ് വൺ എഴുതാം. അപ്പൊ 155 ഇൻറ്റു 1000 പ്ലസ് വൺ എഴുതി കഴിഞ്ഞാൽ 155 ഇൻറ്റു 1000. ഞാൻ ഇതേ സ്റ്റെപ്സ് ഒന്നും എഴുതാതെ തന്നെ, ഈ ഒരു സ്റ്റെപ്പൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് അത് കിട്ടുന്നതാണ്, എളുപ്പമാണ്. 155നോട് എന്ത് ചെയ്യും, 3 0 ചേർക്കുന്നു, 155. അപ്പൊ നമുക്കിവിടെ ഏതാണ് കിട്ടുക, 55, 155 അല്ലേ. ഓക്കെ, ഇതാണ് ആൻസർ കിട്ടുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ എന്തെങ്കിലും എളുപ്പത്തിൽ കിട്ടുമെന്ന് ആദ്യം നോക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ടൈം ഒരുപാട് ലാഭിക്കാനായിട്ട് സാധിക്കും പല ഗുണന സമയത്തും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഉണ്ടെങ്കിൽ അതിന്റെ കമന്റ്സ് എന്തായാലും അറിയിക്കുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസ് ലഭിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ മാത്സിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടോപ്പിക്കിന്റെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതും കമന്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. മറ്റുള്ളവർക്കും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.